വേട്ടക്കാരെ വേട്ടയാടുന്ന മഹാവേട്ടക്കാരൻ വന്നു. രണ്ടാ എന്തൊക്കെ പരിപാടി? എവിടെ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് പുറത്തൊക്കെ ഭയങ്കര ചൂടാണ്, ഇന്ന് നല്ല ചൂടാണ് പുറത്ത്. അതായിരുന്നു ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ടിരുന്നത്. ഇതെന്തിപ്പോ എന്താ പുതിയ പരിപാടി? കുറെ എന്തൊക്കെ കളർഫുൾ വാട്ടേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അവിടെ. എന്തൊക്കെയാണേലെന്താ കളർഫുൾ വാട്ടേഴ്സ് ആണെന്നോ? ഇതൊന്നും കളർഫുൾ വാട്ടേഴ്സ് അല്ല, സോറി ചേട്ടാ, സോറി. ഈ അറിവില്ലാത്തവനോട് ചേട്ടൻ ക്ഷമിച്ചാലും എനിക്കറിയില്ലായിരുന്നു, എനിക്കറിയില്ലായിരുന്നു അതൊക്കെ കെമിക്കൽ ഫോർമുലാസ് ആണെന്ന്. സോറി, ക്ഷമിച്ചാലും ക്ഷമിച്ചാലും. അല്ല, തന്ന ഇത്രയും വലിയ എക്സ്പെരിമെന്റ് ഒന്ന് പറഞ്ഞു തരാമോ? ചെറിയ കുട്ടിന്റെ അറിവില്ലമ്മ ഞാൻ പുറത്തിരിക്കുന്നു. മേനി പുറത്തിരിക്കുന്നു. ഇതെന്താണെന്നല്ല ചോദിച്ചിനി, ഇതൊന്നും കൊറോണ വന്നില്ലേ, അതിനെക്കാട്ടും വലിയവരൊരു വൈറസ് ഇപ്പൊ വന്നിട്ടുണ്ടെന്ന് ന്യൂസ് ഒന്നും കാണാറില്ലേ? വലിയവരൊരു വൈറസ് വന്നിട്ട് പറഞ്ഞു. അപ്പോൾ അതിക്കുള്ള അത് വരാണ്ടിരിക്കാനുള്ള ഒരു പ്രതിരോധ ശക്തി കൂട്ടുള്ള മരുന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കാൻ നോക്കുകയാണ്. മനസ്സിലായോ? ആ മരുന്ന് ഇപ്പൊ നീ വന്നത് കൊണ്ട് നീ എന്നെ ആയിരിക്കും ആ മരുന്നിന്റെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്യുന്നത്. ഓക്കെ ചേട്ടാ, ഇതൊന്നും ഞാനെന്നെ കഴിച്ചു നിർത്തുന്ന നിർബന്ധം. ചേട്ടനെന്നെ കഴിച്ചു നോക്കുന്നത് നല്ലത്, ചേട്ടന്റെ അത്ര ബുദ്ധിശാലി ഇവിടെ ആരുമില്ല. കൂടുതൽ പതിപ്പിക്കണ്ടട്ടാ, പതഞ്ഞു എല്ലാ പതഞ്ഞു. പക്ഷെ നീ എന്നെ കുടിക്കുന്നു, നിന്നെ കൊണ്ട് ഞാൻ കിടുപ്പിക്കും. അപ്പൊ ചേട്ടന് മനസ്സിലായില്ലേ കൊച്ചു കളെ? ശരി, ഞാൻ എന്നെ കുടിക്കാം. ഏകദേശം എത്ര നേരമുള്ളൂ മരുന്ന് നല്ല ഇത് പറഞ്ഞു തരാമോ? ഫോർമുലാസ് ഒക്കെ ഇപ്പോ റെഡിയാണ്. ഇനി ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നിന്നാ ഇപ്പൊ തന്നെ സാധനം റെഡി ആക്കി തരാം. ടു മിനിറ്റ്സ്. കാട്ടിലും വലിയവനുള്ള പ്രതിരോധശക്തിയുള്ള മരുന്ന് റെഡി. എന്നാ കുറിച്ച് നോക്കിയാ, എന്താ വെള്ളമല്ലേ? വെള്ളമൊക്കെ ഞാൻ ഇത് ഇപ്പൊ തരാട്ടാ. ദേ ബൈ ദാ വന്നു. അല്ലെങ്കിൽ വെള്ളം വേണ്ട, കുറച്ച് സംഭാരം ആയിക്കോട്ടെ. ഈ മരുന്ന് കുടിച്ചാൽ എൻ്റെ ജീവൻ പോകുന്നുള്ള കാര്യം ഉറപ്പാണ്. അത് കഴിഞ്ഞ് ഒരു കളയം ഉണ്ടെങ്കിൽ ഐഡിയ ചെയ്യണം. നമുക്ക് ശാസ്ത്രജ്ഞൻ ചേട്ടൻ വരുമ്പോഴേക്ക് മെല്ലെ ഇതിനെ എടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് മെല്ലെ ഒഴിച്ചു കളയാം. ഏട്ടാ, ഇനി എനിക്ക് സംഭാരം വേണ്ടട്ടോളെ. ഏട്ടന് മറ്റേ കൊറോണ മരുന്നില്ലേ, കൊറോണക്കാട്ടിലും വലിയവരെ തരത്തുന്ന മരുന്ന്, പ്രതിദോഷത്തിൽ കൂടെയുള്ള മരുന്ന്, ആ മരുന്ന് മുഴുവനായി ഞാൻ കുടിച്ചു. ഇതേ നോക്കിയേ, ഇനി എനിക്ക് സംഭാരം വേണ്ടട്ടോ. ഡാ മരുന്ന് കുടിച്ചപ്പോ എങ്ങനെയുണ്ടായിരുന്നു എന്റെ മരുന്ന്? എന്ത് പറയ നോടെ. ഏട്ടാ, ഈ മരുന്ന് കുടിച്ചപ്പോഴല്ലേ ഓ എന്ത് സുഖമാറിയോ, പഴയതിരികളിലെ ഉന്മേഷം ഉഷാറി എല്ലാം വന്നു. ഏട്ടാ, ഏട്ടനെ സമ്മതിച്ചു. ഏട്ടനെ പോലത്തെ ശാസ്ത്രജ്ഞൻ ഈ ലോകത്തില്ല. എന്താ പറയാ, ശാസ്ത്രജ്ഞൻ ആ സാധനം ലോകത്തില്ല. ശശാങ്ക, അപ്പൊ അങ്ങനെയാണെങ്കിലേ
നമുക്ക് ഒരു ഗ്ലാസ് കൊണ്ട് എടുത്താലോ, അപ്പൊ കുറച്ചുകൂടി ഉന്മേഷം കൂടും. എടുത്താലോ പുള്ളിയല്ലേ. വേണ്ട ചേട്ടാ, മരുന്ന് നമ്മൾ കൂടുതൽ കഴിച്ചല്ലേ ചിലപ്പോ ഉന്മേഷം കൂടും, നമുക്ക് വല്ലതും സംഭവിക്കാൻ സാധ്യതയുണ്ട്. ശരിക്കും കഴിച്ചോ? ആ ആ ഗ്ലാസ്സിൽ വെച്ച മഞ്ഞ കളറായിട്ടുള്ള മരുന്ന് ഞാൻ ശരിക്കും കുടിച്ചു. ഞാനേ ഇതിനും കൊറോണയ്ക്കൊരു മരുന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. ആ കൊറോണയ്ക്ക് മരുന്ന് കണ്ടുപിടിച്ചാലാണ് ഇപ്പൊ ദേ അവിടെ ഇരിക്കുന്നത്. ചേട്ടാ അത് കഴിച്ചപ്പോ മരിക്കില്ലല്ലേ? അപ്പൊ ഇത് വെച്ചാൽ എനിക്ക് ദോഷമില്ലല്ലോ. അപ്പൊ ഞാനും കൂടെ ഒന്ന് നിർത്തി കഴിച്ചു നോക്കാം അല്ലേ. അയ്യോ പണി പാറിയില്ലോ, അരിയാനും പണി ഇറക്കാനും ഇല്ലല്ലോ, ആരെങ്കിലും ഉണ്ടോ അവിടെ? ഹലോ ഗായ്സ്, ഞാനിപ്പോൾ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ തന്നെ നമ്മുടെ സമൂഹത്തിൽ കുറേ അധികം ആളുകൾ കുറേ തട്ടിപ്പുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. കൊറോണയ്ക്ക് എതിരെയുള്ള ഫ്രൂട്ട്സാണ്, കൊറോണയ്ക്കെതിരെയുള്ള മരുന്നാണ്. ഈ മരുന്ന് നിങ്ങൾ കഴിക്കൂ, ഈ മരുന്ന് കഴിച്ചാൽ നിങ്ങളുടെ ദേഹത്തേക്ക് കൊറോണ വരില്ല, നിങ്ങൾക്ക് അതേപോലെ വേറെ വൈറസുകളും ബാക്ടീരിയസും നിങ്ങളുടെ മേലേക്ക് കയറില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ തട്ടിപ്പുമായി നമ്മൾക്ക് നേരിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ആ തട്ടിപ്പിൽ നിന്ന് നിങ്ങൾ പോയി വീഴാതിരിക്കുക എന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടൻറ്റും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഓരോന്ന് നോട്ടിഫിക്കേഷൻ ലഭിക്കണമെങ്കിൽ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കനും കൂടി നമുക്ക് നോട്ടിഫിക്കേഷൻ ഉറപ്പാക്കുക.